أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم، وصدق وبلغ على رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദവറുകൾ, ബഹുമാന്യരായ ഉസ്താദുമാർ, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹല്ലു കാരണവന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, എല്ലാ ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടും അല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ വീണ്ടും ഒരു മജ്ലിസിൽ കൂടി സംഗമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരിയായി നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ചു കൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവരുടെയും കൂടെ നാളെ സ്വർഗലോകത്തൊന്നിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുക. ബഹുവന്യരായ ബായറത്വങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അനുഷിദ്ധനായ മരക്കാരൻ ബഹുവന്യരായ പേരോടുസ്താദും ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. അല്ലാഹു തആല അവരൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക.
ലോകം പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത, സ്വന്തം പിതാവിന്റെ അടുക്കൽ പോലും മക്കൾക്ക് വിശ്വാസ്യതയോടുകൂടി നിൽക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തെയാണ് ലോകം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും സ്നേഹമില്ല എന്നാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമായി പലപ്പോഴും പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹത്തിന് ഒരു കുറവും ലോകത്ത് എവിടെയും ഇല്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹം ലഭിക്കേണ്ടവർക്ക് സ്നേഹം ലഭിക്കുന്നില്ല. അനാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. സ്നേഹം ലഭിക്കേണ്ടവർക്ക് സ്നേഹം ലഭിക്കാതെ വരികയും വേണ്ടാത്തവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സംസ്കാരം നമ്മുടെ മുൻപിലുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തൊരു മുസ്ലിമായ മനുഷ്യൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയവും അവിടെ തന്നെയാണ്. വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. മുസ്ലിമായ മനുഷ്യൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എന്നാൽ മാത്രമല്ല, ആ സ്നേഹം പരിപൂർണമാകുന്നതുവരെ ഞാൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം ഞാനും നിങ്ങളും എന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭൂമിലോകത്തേക്ക് ജനിച്ചു വീണ സമയം ആദ്യമായി ഒരു സൃഷ്ടിയുടെ പേര് ഞാൻ എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നത്, സൃഷ്ടാവായ അല്ലാഹുവിനെ കേട്ട ഉടൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് കേട്ടാൽ പിന്നെ കേൾക്കുന്ന വചനം, ഒരു സൃഷ്ടിയുടെ പേരാദ്യമായി എന്റെ ചെവി കൊണ്ട് കേൾക്കേണ്ടത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒരു മുസ്ലിമായ കുട്ടി ഭൂമിലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ, മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായ ഒരു കുട്ടി ഭൂമിലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ആദ്യമായി അവന്റെ വലതു ചെവിയിൽ കേൾക്കുന്ന സൃഷ്ടിയുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. അപ്പോഴും പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നു ഹോസ്പിറ്റലുകളിൽ നിന്ന്. എന്നാൽ വർത്തമാന ലോകത്ത് ഇതിനൊക്കെ എതിര് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് ആദ്യമായി ബാങ്കും ഇഖാമത്തും കേൾക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നുണ്ട്. ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ പല സംസാരങ്ങളും കേട്ടതിനു ശേഷമാണ് പലപ്പോഴും ബാങ്കും ഇഖാമത്തും കേൾക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ല. ഇനി ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവിടുന്നതാ പഴയകാലത്തെ ഉമ്മമാർ, ഇപ്പോഴും ഈ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉമ്മമാർ എങ്ങനെയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കുട്ടികളെ താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മമാരും ഉമ്മാമമാരും ഒക്കെ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ നബിയുടെ പേരെന്ത്, പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അമന്ന ബി റസൂലില്ലാഹ്. ചെറിയ കുട്ടിയെ താരാട്ടു പാട്ടുപാടി ഉറക്കുമ്പോഴും കേൾക്കുന്ന പേര് മുഹമ്മദ് റസൂലുള്ളാഹി.
അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. ഇതും കുട്ടിയുടെ ചെവിയിലേക്ക് അടിച്ചു വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളിയിലേക്ക് പിതാവിന്റെ വാപ്പയുടെ കയ്യും പിടിച്ചു പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇഖാമത്തിലും കേൾക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നിസ്കാരം തുടങ്ങി. നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അത്തഹിയത്തിലും പറയുന്നു അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് കേൾക്കുന്നത്? പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ഓരോ ദിവസവും നമ്മൾ അറിയാതെയും അറിഞ്ഞും നിർബന്ധമായും സുന്നത്തായും പലപ്പോഴുമായി നൂറുകണക്കിനു തവണ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാ ഇത്രയും പ്രാവശ്യം കേൾക്കുന്ന നമ്മൾ, ഞാനിത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം, വർഷങ്ങൾ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകൻ വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അവൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇന്നലെ എന്റെ വല്യുമ്മയെ സ്വപ്നം കണ്ടു. എന്റെ ഉമ്മയുടെ ഉമ്മയെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ദർശിച്ചു. ഇത് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ നീ കരയുന്നത്? നിന്റെ ഉമ്മയെ മോശമായ രൂപത്തിലാണോ നീ കണ്ടത്? വല്ല ശിക്ഷയും മേൽക്കുന്ന രൂപത്തിലാണോ സ്വപ്നം കണ്ടത്? അല്ല, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എന്റെ ഉമ്മയെ സ്വപ്നം കാണുന്നത്. വളരെ രാഹത്തായ രൂപത്തിലാണ് ഞാൻ എന്റെ ഉമ്മയെ സ്വപ്നം കാണുന്നത്. പിന്നെ നീ കരയുന്നത് എന്തിനാണ്? ആ സമയത്ത് ചെറുപ്പക്കാരന്റെ ചോദ്യം ഏതൊരു മുസൽമാന്റെയും മനസ്സിൽ തട്ടേണ്ട ചോദ്യമാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്താദേ, ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ഉമ്മയെ സ്വപ്നം കാണാനുള്ള കാരണം? ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ഉമ്മയെ സ്വപ്നം കാണുന്നത്? ഞാൻ പറഞ്ഞു, നിനക്ക് നിന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ളത് കൊണ്ടാണ്. നിന്റെ ഉമ്മാക്ക് നിന്നോടും വല്ലാത്ത സ്നേഹമുള്ളത് കൊണ്ടാവാ. എന്നാ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളും നമ്മളെ ഉപ്പമാരെ സ്വപ്നം കാണാറുണ്ട്, നമ്മളെ ഉമ്മമാരെ സ്വപ്നം കാണാറുണ്ട്, ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്വപ്നം കാണാറുണ്ട്, ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്വപ്നം കാണാറുണ്ട്, മാതാപിതാക്കൾ മക്കളെ സ്വപ്നം കാണാറുണ്ട്. ഇങ്ങനെ പരസ്പരം സ്വപ്നം കാണുന്നു. കാരണം നമ്മുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇത്രയും കാലം ജനിച്ച അന്നു മുതൽ ഇന്നു വരെ ആയിരക്കണക്കിന് തവണ ഞാൻ കേൾക്കുന്ന പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ രഹസ്യമായും പരസ്യമായും സ്വലാത്തു ചൊല്ലുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയൊക്കെ ഞാൻ സ്വലാത്തു ചൊല്ലുന്ന, ഞാൻ പലപ്പോഴും കേൾക്കുന്ന, ഞാൻ ചെറുപ്പം മുതൽ കേട്ടുപഠിച്ച ആ മുത്തു നബിയെ എനിക്കിതുവരെ സ്വപ്നം കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ആ ഹബീബിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതിനർത്ഥം ഇപ്പോഴും എന്റെ മനസ്സിൽ എന്റെ ഉമ്മക്കാണ് സ്ഥാനമെന്നല്ലേ? എന്റെ വാപ്പക്കാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ പവറെന്നല്ലേ? എന്റെ വല്യമ്മയോടാണ് എനിക്കിപ്പോഴും എന്റെ മനസ്സിൽ സ്ഥാനമെന്നല്ലേ? എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്നെ പടച്ച നിന്റെ യജമാനനായ റബ്ബിന്റെ കൽപ്പന പ്രകാരം മുത്തുനബി അല്ലാതെ ഒന്നും പറയാറില്ലല്ലോ. അവിടെ ഒന്ന് പറയുകയാണ്, നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളെക്കാൾ നിന്റെ മക്കളെക്കാൾ നിനക്ക് ഭൂമിലോകത്താരോടെല്ലാം കടമയും കടപ്പാടുണ്ടോ? നിന്റെ ഭാര്യയെക്കാൾ നിന്റെ ഭർത്താവിനേക്കാൾ നിന്റെ മക്കളെക്കാൾ നിന്റെ കൂട്ടുകാരെക്കാൾ നിന്റെ ഉസ്താദിനേക്കാൾ നിന്റെ ശിഷ്യന്മാരെക്കാൾ എല്ലാ
എല്ലാവരെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ യഥാർത്ഥ മുഅ്മിനല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ നാടനായ ചെറുപ്പക്കാരനാണ്, പക്ഷേ എപ്പോഴും തൊപ്പി ധരിച്ചു നടക്കുന്ന ചെറുപ്പക്കാരനാണ്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്. അവന്റെ മനസ്സിലുള്ള വിഷമോ, എന്റെ ഉമ്മയെ സ്വപ്നം കാണുന്ന ഞാൻ, എന്റെ വാപ്പയെ സ്വപ്നം കാണുന്ന ഞാൻ, എന്റെ മുത്തു നബിയെ കാണുന്നില്ലല്ലോ, ഓ എന്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരെ, എത്ര കാലമായി ഞാനും നിങ്ങളും ബാങ്ക് കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഞാനും നിങ്ങളും ഇഖാമത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഞാനും നിങ്ങളും നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മൾ മദ്ഹുർ റസൂൽ പ്രഭാഷണം പറയാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ആ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് തങ്ങളെ ഒരു തവണയെങ്കിലും നമുക്കൊന്ന് കാണാ, നമുക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് തൗഫീഖ് ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹു ആ ഭാഗ്യം ലഭിച്ചവർക്ക് ഒരുപാട് തവണ ഇനിയും ഇനിയും കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരു തവണ പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് അല്ലാഹു ഒരുപാട് തവണ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹമാകുന്നില്ല? സ്വലാത്തിലേക്ക് ഞാൻ കടന്നു വരാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ട്, ഒരാളെ സ്നേഹിക്കാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളാണുള്ളത്? ഒന്നാമതായി ഒരാളെ ഗ്ലാമറാണ് പലരും പറയാറുള്ളത്. അവനെ കാണാൻ എന്തു ഭംഗിയാണ്, ആ ഭംഗി കൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെ യജമാനനായ റബ്ബി അവന്റെ ഭൂമിലോകത്തേക്ക് പടച്ചുവിട്ടില്ല. നീ ഒരാളെ സൗന്ദര്യം കൊണ്ടാണോ സ്നേഹിക്കുന്നത്? എന്നാൽ ഒന്നാം സ്ഥാനം നൽകേണ്ടത് മുത്തുനബിക്കാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ ആ റസൂലുള്ളാഹിന്റെ മുഖത്തിനെന്ത് ചന്തമാണ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിനെന്തു ഭംഗിയാണ്. സ്വഹാബത്ത് എത്രയാണ് ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും വീടിന്റെ മുറ്റത്ത് വന്നിട്ട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ വീടിനകത്തു നിന്ന് സ്വഹാബത്ത് സലാം മടക്കുന്നുണ്ട്, പക്ഷേ ശബ്ദമുയർത്തുന്നില്ല. കാരണം എന്താണ്? ഞങ്ങളെങ്ങാനും സലാം ഉറക്കെ മടക്കി പോയാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി കളയും. അങ്ങനെ നബി തങ്ങൾ സലാം മടക്കിയാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം കേൾക്കില്ലല്ലോ, അവിടുത്തെ ശബ്ദമാധുര്യം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സലാം മടക്കാതെ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറയുന്നു. മൂന്നാമതും സലാം പറയുമ്പോൾ അതാ വീട്ടിലാണില്ലെന്നു തോന്നിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങാൻ നിൽക്കുമ്പോൾ, വീട്ടിൽ നിന്ന് തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ വീടിന്റെ കതക് തുറന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് സ്വഹാബത്ത് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട നബിയേ, അങ്ങയുടെ
നബിയുടെ സലാം നമ്മൾ കേൾക്കാത്തത് കൊണ്ടല്ല നബിയെ, ഞങ്ങൾ മടക്കാത്തത് കൊണ്ടല്ല നബിയെ, അങ്ങയുടെ ഒന്നാമത്തെ സലാം തന്നെ അങ്ങ് മടക്കിയാൽ പിന്നെ അവിടത്തെ ഈ ശബ്ദമാധുര്യം കേൾക്കാൻ കഴിയില്ലല്ലോ നബിയെ, അങ്ങയുടെ ആ ശബ്ദം പിന്നെയും പിന്നെയും ആസ്വദിക്കാൻ കഴിയില്ലല്ലോ നബിയെ. അതുകൊണ്ട് മനഃപൂർവ്വം വെയിറ്റ് ചെയ്തതാണ് നബിയെ, പൊറുക്കണേ നബിയേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, നമ്മൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു പറഞ്ഞു, ആ റസൂലുള്ളാഹി തങ്ങളുടെ മധു കേട്ട് അർദ്ധരാത്രി സമയത്ത് വീട്ടിൽ ചെന്ന് സ്വലാത്തുകൾ ധാരാളം ചൊല്ലിയിട്ട് അതാ വുളു എടുത്ത് ഉറങ്ങാൻ വേണ്ടി പോകുന്നു. അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാരും നമ്മളെ മനാമിൽ ദർശിച്ചിട്ട് അസ്സലാമു അലൈക്കും നമുക്കെന്ത് ജീവിതത്തിന് മറ്റെന്തർത്ഥമാണ് വേണ്ടത്, മറ്റേത് സ്വപ്നമാണ് നമുക്ക് സാക്ഷാത്കരിക്കാനുള്ളത്, ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ഭാഗ്യമേതാണുള്ളത്. ചെറുപ്പക്കാരെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാകണം, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഹബീബിനെ ഒന്ന് കാണണം, അവിടുന്ന് സലാം പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ സലാം പറയുമ്പോൾ എന്റെ ഹബീബ് ഒന്ന് മടക്കുന്നത് എനിക്ക് മടക്കുന്നത് കേൾക്കാൻ കഴിയണോ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കാൻ കഴിയണോ? കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗി പറയുകയാണ്, ഹദീസുകൾ ഓരോന്നും വായിച്ചു പറയാനുണ്ട്, വിഷയത്തിലേക്ക് എത്തില്ല എന്ന് ഭയന്ന് ഞാൻ ചുരുക്കിക്കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറയുകയാണ്, വലിയ പട്ടുകച്ചവടക്കാരായ സ്വഹാബത്ത് അവര് പറയുന്നു, ഒരുപാട് പട്ടുകൾ ഞങ്ങളെ കൈകൊണ്ട് ഞങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്, ഒരുപാട് മിനുസമുള്ള പട്ടുകൾ ഞങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്, പക്ഷേ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട കൈയിനേക്കാൾ മൃദുലമുള്ള, അവിടത്തെ കൈയിനേക്കാൾ ഭംഗിയുള്ള, അവിടത്തെ കൈയിനേക്കാൾ സോഫ്റ്റ് ഉള്ള ഒരു പട്ടിലും ഞങ്ങൾ തൊട്ടിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിനേക്കാൾ മൃദുലമായ ഒരു കൈയിലും ഞങ്ങൾ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. ചെറുപ്പക്കാരെ പിടിക്കണ്ടേ നമുക്ക് ആ റസൂലുള്ളാന്റെ കൈ, പിടിക്കണ്ടേ നമുക്ക് ആ ഹബീബിന്റെ കരങ്ങളിലൊന്ന്, അതാ അവിടത്തെ സുന്ദരമായ ശബ്ദം കൊണ്ട് നമുക്ക് നന്നായൊരു സലാം പറഞ്ഞ് ആ പട്ടിനേക്കാൾ മൃദുലമായ കരങ്ങൾ തന്നിട്ട് നമുക്കൊരു സലാം തന്നാൽ പിന്നെ അവിടെ നിന്ന് മരണപ്പെട്ടു പോയാലും അതിനേക്കാൾ വലിയ സന്തോഷം എന്തുണ്ട്? ഉമ്മമാരെ, കഴിഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശം അവിടുത്തെ സൗന്ദര്യത്തിന്റെ മഹാന്മാരെഴുതി വെച്ച സൗന്ദര്യം തീർന്നില്ല. അവിടുത്തെ നടത്തത്തെ കുറിച്ച് വർണ്ണിച്ച സ്വഹാബത്ത് എത്ര പേരുണ്ട്, അവിടുത്തെ പുഞ്ചിരിയെ വർണ്ണിക്കാൻ വേണ്ടി എത്ര പേജുകളാണ് മഹാന്മാർ ചെലവഴിച്ചത്, അവിടുത്തെ താടിയുടെ ഭംഗി പറയാൻ എത്ര മഷിയാണ് അവർ ചെലവഴിച്ചത്, അവിടുത്തെ ഓരോ സ്വഭാവത്തിന്റെ പ്രത്യേകതകളും പറയാൻ സ്വഹാബത്ത് എത്ര ഹദീസുകളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കയ്യിൽ നിന്ന് സൂചി വീണുപോയാൽ ഞാൻ തുന്നി
കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കരങ്ങളിൽ നിന്ന് സൂചി നിലത്തു വീണുപോയാൽ കരണ്ടില്ലാത്ത കാലമല്ലേ അത്? പോരാ, രാജ്യം ഭരിക്കുന്ന രാജാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്കു കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അങ്ങനെ ഇരുളുള്ള രാത്രിയിൽ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തു വീണുപോയാൽ എന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് അതാ എന്റെ നിലത്തു വീണുപോയ സൂചി ഞാൻ പെറുക്കിയെടുക്കാറുണ്ടേ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അത്ഭുതപ്പെടാനുണ്ടോ മുഅ്മിനീങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഒരു മനുഷ്യൻ പ്രകാശിക്കുമെന്നാൽ ഇത് അത്ഭുതപ്പെടാനുണ്ടോ? ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. കാരണം നമ്മുടെ പള്ളികളിൽ ചില തസ്ബീഹും മാലകൾ കാണാറുണ്ട്. നമ്മളെ നാടുകളിൽ പലപ്പോഴും പലരും ഉംറ കഴിഞ്ഞു വരുമ്പോൾ അഞ്ചു റിയാൽ കൊടുത്താൽ ഒരു കെട്ട് തസ്ബീഹും മാല ലഭിക്കാറുണ്ട്. ആ തസ്ബീഹുമാലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ തസ്ബീഹുമാലകൾ കരണ്ടുപോയാൽ, പ്രകാശം നശിപ്പിട്ടു പോയാൽ, അതേ ലൈറ്റ് അണഞ്ഞു പോയാൽ ആ തസ്ബീഹുമാലകൾ പ്രകാശിക്കുന്നു. അതിലേക്കൊരു ലൈറ്റും ഒരാളും ഘടിപ്പിച്ചിട്ടില്ല. അതിലൊരു ബൾബ് സംവിധാനങ്ങളും തരപ്പെടുത്തിയിട്ടില്ല. അതിലേക്കൊരു വയറും ഫിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മനുഷ്യരുണ്ടാക്കിയ അതേ മുത്തുമാലകൾ അവിടെ കിടന്നു പ്രകാശിക്കുന്നു. നമ്മളുണ്ടാക്കിയ മാലകൾക്ക് പ്രകാശിക്കാമെങ്കിൽ, നമ്മളുണ്ടാക്കിയ തസ്ബീഹുമാലകൾക്ക് പ്രകാശിക്കാമെങ്കിൽ, ലോകം പടക്കുന്നതിന് മുൻപ് അല്ലാഹു തആല ആദ്യമായി പടച്ച നൂറുൻ അലാ നൂർ പ്രകാശത്തിനു മേലെ പ്രകാശമായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകാശിച്ചാൽ എന്തേ? കാരണം നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ. മുഹമ്മദുൽ ബശറുൽ ലകൽ ബശരി യഖൂതുൽ ഹജറുൽ ലകൽ ഹജരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ നമ്മളെപ്പോയക്കൽ കൈകാലുകൾ ഉള്ളവരായേക്കാം. നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നബി തങ്ങൾ ഉറങ്ങുന്നുണ്ട് പ്രത്യക്ഷത്തിൽ. അതേ അവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്, സന്താനങ്ങളുണ്ട്. നമ്മളെപ്പോലെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. പക്ഷേ മുത്തുനബി സാധാരണക്കാരനല്ല. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോവുകയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിയർപ്പ് നമ്മളെ പോലെയുള്ള വിയർപ്പല്ല. അതുകൊണ്ടല്ലേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അർദ്ധരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കുപ്പി പാത്രവുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ വടിച്ചെടുക്കുമ്പോൾ നെറ്റിയുണർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മു സലമ, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? നീ എന്ത് ജോലിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് നിശ്ചിതമായി പ്രഖ്യാപിക്കുകയാണ് തൗഹീദ് പടച്ച സൽമ റളിയല്ലാഹു അൻഹാ. അതേ
ശിർക്കും തൗഹീദും പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി വനിതകളിൽ പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ട നബിയേ, ഞാൻ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വടിച്ചെടുക്കുകയാണ് നബിയേ, എന്തിനു വേണ്ടിയാണെന്നല്ലേ, ഞങ്ങൾ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്, അതിന്റെ കൂടെ ചേർക്കാനാണ് നബിയേ, അതിനേക്കാളൊക്കെ എത്രയോ അത്യമായിട്ടുള്ളത്, എത്രയോ സുഗന്ധമായിട്ടുള്ളത് അങ്ങയുടെ വിയർപ്പാണ് നബിയേ. മാത്രമല്ല, ഞങ്ങളെ മക്കൾക്ക് വല്ല അസുഖവും വന്നാൽ, ഞങ്ങളെ മക്കൾക്ക് വല്ല പ്രയാസങ്ങളും വന്നാൽ, അങ്ങയുടെ വിയർപ്പിൽ നിന്നൊരംശമെടുത്ത വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കാൻ കൊടുക്കാറുണ്ട് നബിയേ. ഞങ്ങളെ മക്കൾക്ക് പറക്കത്തെടുക്കാറുണ്ട് നബിയേ. തൗഹീദ് പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അസബുതീ, പൊന്നുമോളെ നീ എന്താണോ ലക്ഷ്യം വെച്ചത്, പറക്കത്താണോ ലക്ഷ്യം വെച്ചത്, നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നിന്റെ മക്കൾക്ക് ശിഫയാണോ നീ ഉദ്ദേശിച്ചത്, നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. അതേ നിനക്ക് നീ അതുപോലെ തന്നെ സുഗന്ധമാണോ ഉദ്ദേശിക്കുന്നത്, അതും ലഭിച്ചു കഴിഞ്ഞു. തൗഹീദ് പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബി വനിതയെ തൗഹീദ് പഠിപ്പിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഖൽ ബസരി, ഒരു സാധാരണ മനുഷ്യനല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ സൗന്ദര്യമാണോ ഒരാളെ കുറിച്ച് സ്നേഹിക്കാനുള്ള കാരണം പറയുന്നത്? എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിയർപ്പിന് സൗന്ദര്യം തന്നെ, അവിടുത്തെ ശരീരം പ്രകാശിക്കുന്നതാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നീ ഒരാളെ സൗന്ദര്യം കൊണ്ട് സ്നേഹിക്കുന്നുവെങ്കിൽ, ചെറുപ്പക്കാരെ, സ്പോർട്സ് താരങ്ങൾക്കു പിന്നാലെ, സിനിമാ താരങ്ങൾക്കു പിന്നാലെ സൗന്ദര്യത്തിന്റെ പേരിലാണ് നീ വഴിമാറി സഞ്ചരിക്കുന്നതെങ്കിൽ, അതിന്റെ പേരിലാണ് അറിയാതെ നിന്റെ സ്റ്റാറ്റസുകൾ പലപ്പോഴും ക്രിക്കറ്റ്, ഫുട്ബോൾ, സിനിമാ താരങ്ങളായി പോകുന്നതെങ്കിൽ, പെങ്ങളെ ക്യാമ്പസുകളിൽ നിന്ന് പ്രേമത്തിന്റെ വലയിൽ പെട്ടുപോകുന്നതെങ്കിൽ, സിനിമയുടെയും സീരിയലിന്റെയും പിന്നാലെ പോകുന്നതെങ്കിൽ, സൗന്ദര്യമാണോ നിന്റെ പ്രണയത്തിനു നിദാനമെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സൗന്ദര്യമുള്ളൊരു വസ്തുവിനെയും ജഗം നിയന്താവായ പടച്ച റബ്ബ് അവന്റെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ മഹാന്മാര് മുഴുവനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് പറയാൻ വേണ്ടി പേനയെടുത്ത മഹാന്മാര് മുഴുവനും, പുസ്തകം എഴുതിയ മഹാന്മാര് മുഴുവനും അവസാനം അവര് പറഞ്ഞു വെക്കുന്നൊരു വചനമുണ്ട്, ഓ നബിയേ, അന്ത ശംസുൻ, അന്ത ബദ്റുൽ, അന്ത നൂറുൽ ഫൗക നൂറ്. അതേ നബിയേ, അങ്ങയെ കുറിച്ച് മധുഹു പറഞ്ഞു പറയാൻ വേണ്ടിയൊന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി നബിയേ, അങ്ങയെ കുറിച്ച് ഉപമ പറയാനില്ല നബിയേ, അങ്ങ് സൂര്യനെ പോലെയാണെന്നല്ല പറഞ്ഞത്, അന്ത ശംസുൽ, അന്ത ബദ്റുൽ, അന്ത നൂറുൽ ഫൗക നൂറ്. ഏത് സൗന്ദര്യത്തിനും ഉപമ പറയുമ്പോൾ സൂര്യൻ ഉപമിക്കാറുണ്ട്, അതിരുളിന്റെ മറവിൽ പ്രഭ പരത്തുന്ന ചന്ദ്രനെ കുറിച്ച് സൗന്ദര്യത്തിന് വർണ്ണനകൾ നൽകാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ചന്ദ്രനെ പോലെയാണെന്നാണ് പലരും പറയാറുള്ളതെങ്കിൽ, മുത്തുനബിയുടെ സൗന്ദര്യം പറഞ്ഞ മഹാന്മാര് പറയുകയാണ്, അങ്ങ് ചന്ദ്രനെ പോലെയല്ല നബിയേ, അങ്ങ് സൂര്യനെ പോലെയല്ല നബിയേ, അങ്ങ്
സൂര്യനാണ് നബിയെ, അങ്ങ് ചന്ദ്രനാണ് നബിയെ. അജ്ഞതയാകുന്ന ഇരുളിൽ നിന്ന് ലോക സമൂഹത്തെ മുഴുവനും 23 സംവത്സരക്കാലം കൊണ്ട് വിജ്ഞാനത്തിന്റെയും നന്മയുടെയും ഉദാത്തമായ സന്ദേശങ്ങൾ കൈമാറി വിപ്ലവത്തിന്റെ പ്രഭവരത്തി നബിയെ. അന്ത നൂറുൽ ഫൗക നൂറ്, സൂര്യനെക്കാളപ്പുറത്തു വല്ല മധു പറയാനുണ്ടെങ്കിൽ, ചന്ദ്രനെക്കാളപ്പുറത്തു വല്ല ഉപമകളും പറയാനുണ്ടെങ്കിൽ, സൗന്ദര്യത്തിന് വേറെ വല്ല മറ്റു സങ്കല്പങ്ങളും വിളിച്ചു പറയാനുണ്ടെങ്കിൽ, അങ്ങ് അതാണു നബിയേ. ഇത്രമാത്രം സൗന്ദര്യമുള്ളൊരു പ്രഭയെ, ഉമ്മമാരെ, നമുക്കൊരു കാമുകന്റെ മുഖത്തും കാണാൻ കഴിയില്ല. ചെറുപ്പക്കാരെ, ഒരു കാമുകിയുടെ മുഖത്തും കാണാൻ കഴിയില്ല. ഒരൊറ്റ സിനിമാ താരത്തിന്റെ മുഖത്തും നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഒരു സിനിമാ താരത്തിന്റെയോ ഫുട്ബോൾ ക്രിക്കറ്റ് താരങ്ങളുടെയോ മുമ്പിൽ നിനക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സൗന്ദര്യമാണ് നിന്റെ പ്രണയത്തിനു നിദാനമെങ്കിൽ, എല്ലാ ചപ്പടാച്ചികളെയും വലിച്ചെറിഞ്ഞിട്ട് ഇലൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭയിലേക്ക് മടങ്ങാൻ കഴിയണം. ഇനിയൊരാൾ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? രണ്ടാമത്തെ കാരണമായി പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, എന്തൊരു സ്വഭാവ മഹിമയാണ്. പലരും സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് സ്നേഹിച്ചു പോകാറുണ്ട്. വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചുരുക്കി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ച് എന്റെ സ്വഭാവം പറയേണ്ടത് ആരാണ്? എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് എന്നെ കുറിച്ച് പറയാനുണ്ടാവണോ? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് എന്നെ കുറിച്ച് പറയാനുണ്ടാവണോ? അതല്ലേ ഒരാളെ സ്വഭാവത്തിന്റെ മഹിമയളക്കേണ്ടത്. എന്നാൽ ലോകത്തിന്റെ വിശ്വമോചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടന്നതാ പ്രകാശഗിരിയിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിൽ നിന്ന് ആദ്യമായി തൗഹീദിന്റെ സന്ദേശം വന്ന്, വഹീന്റെ സന്ദേശം വന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടെ ഒരു വല്ലാത്ത സ്നേഹത്തിന്റെ പ്രപഞ്ചം പണിയുന്നുണ്ട് ഖദീജ ഉമ്മ. അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ടു മൂടൂ എന്ന് പറഞ്ഞു വരുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ഉദാത്തമായൊരു ഭാര്യ ഭർതൃബന്ധത്തിന്റെ സ്നേഹബന്ധത്തിന്റെ വല്ലാത്തൊരു മാതൃക പ്രകടമാവുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, നബിയേ, ലാ യുസീകല്ലാഹു അബദാ, അങ്ങ് ഭയപ്പെടേണ്ടതില്ല നബിയേ, അങ്ങ് പേടിക്കേണ്ടതില്ല നബിയേ, അങ്ങയെ ഒരിക്കലും അല്ലാഹു കൈവെടിയില്ല നബിയേ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യങ്ങളും വിളിച്ചു പറയുകയാണ്, നബിയേ, അങ്ങത്ര സ്വഭാവത്തിൽ എത്ര മഹിമായ സ്വഭാവത്തിനുടമയാണ്, അങ്ങ് ഒരിക്കലും തന്നെ കുടുംബ ബന്ധം മുറിക്കാത്തവരല്ലേ നബിയേ, കുടുംബ ബന്ധം സ്ഥാപിക്കുന്നവരല്ലേ നബിയേ, ആരെന്താവശ്യപ്പെട്ടു വന്നാലും പ്രയാസപ്പെടുന്ന ഒരാളെയും കൈയൊഴിയാത്തവരല്ലേ നബിയേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്
പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ വിശാലമായ ഒരു ഹദീസിലൂടെ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉപ്പമാരെ കഴിഞ്ഞില്ല, പത്തു വർഷക്കാലം തന്റെ കൂടെ ജോലി ചെയ്ത തന്റെ സർവന്റായ തനിക്ക് വേണ്ടി സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത്, എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുഖത്തു നോക്കിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ, ഓ അനസേ നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ലെന്ന് എന്റെ ഹബീബ് എന്റെ മുഖത്തു നോക്കിയിട്ട് ആരോടാണ് വഴിപ്പോക്കനെ കുറിച്ചല്ല പറയുന്നത്, തന്റെ വീട്ടിൽ സർവന്റായി ജോലിക്കാരനായി അടിമയായി നിൽക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും എന്റെ ഹബീബായ മുത്തുനബി എന്ന എന്റെ യജമാനൻ ആ യജമാനോട് ഒരൊറ്റ വിഷയം പോലും ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ എന്തുകൊണ്ട് ചെയ്തില്ല അനസേ എന്നെന്റെ ഹബീബ് എന്നോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ നീ അതെന്തിന് പ്രവർത്തിച്ചൂടാനസേ എന്നെന്റെ ഹബീബ് എന്നോട് ചോദിച്ചില്ല. അതേ കൂടെ താമസിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് എതിരു പറയാനില്ല, തന്റെ കൂടെ സേവനം ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ എതിർത്തു പറയാനില്ല. എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് വഫാത്തിന്റെ 3 ദിവസങ്ങൾക്ക് മുൻപ് ബുധനാഴ്ച വൈകുന്നേരം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറിയിട്ടൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബ, ഇതെന്റെ ഒരു പക്ഷേ ഇനി മേലാൽ ഈ മിമ്പറിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വിപ്ലവത്തിന്റെ പറുദീസകൾ തീർത്ത മിമ്പറിലാ കയറി നിൽക്കുന്നത്. മദീന മുനവ്വറയിലെ പള്ളിയിലാണ് മുത്തുനബി കയറി നിൽക്കുന്നത്. അച്ചടക്കം ഇത്രമാത്രം ഒരു സമൂഹത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുമോ എന്ന് ലോകം മുഴുവനും സംശയിക്കുന്ന അച്ചടക്കത്തിന്റെ സമൂഹമായ ഖൈറു ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമകരണം ചെയ്ത സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഓ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഇനി മേലാൽ നിങ്ങൾക്കെന്നെ ഈ സ്ഥലത്തു കാണാൻ കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ടിതാ എന്റെ ഈ ജീവിതകാലത്തിനിടയിൽ എന്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ദേഹോപദ്രവമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കൈകൊണ്ട് ഞാൻ നിങ്ങളെ അന്യായമായൊരടിയടിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായി നിങ്ങളെ ശരീരത്തെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട സ്വഹാബ, ഞാനിവിടെ കുനിഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മുതുകിൽ വന്നടിക്കാം. സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക സമ്മാനിച്ച ബഹുമാനപ്പെട്ട സ്വഹാബത്തതാ കാല് രണ്ടും നാട്ടിവെച്ചിട്ട് ആ കാലുകൾക്കിടയിലേക്ക് തല താഴ്ത്തി വെച്ച് മുഖത്തു നോക്കാൻ കഴിയാതെ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീന മുഴുവനും കരയുന്നു. ആ സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നാണ് ബിദങ്ങള് ചോദിക്കുന്നത്, എന്നോട് നിങ്ങൾക്ക് പ്രതികാരം വീട്ടണോ സ്വഹബ, ഞാനെങ്ങാനും നിങ്ങളിൽ പെട്ട ആരെയെങ്കിലും ദേഹോപദ്രവമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാരെയെങ്കിലും ഒന്നടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മുതുക് ഞാൻ നിങ്ങൾക്ക് കുനിച്ചു തരാ, നിങ്ങൾക്കെന്നെ അടിക്കാം സ്വഹാബ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറയുകയാണ്, ഓ പ്രിയപ്പെട്ട സ്വഹാബത്തേ, ഇത്രയും കാലം നിങ്ങളെ രാജാവായി നിന്ന ഞാൻ, നിങ്ങൾക്ക് നേതാവായി നിന്ന ഞാൻ, നിങ്ങൾക്ക് ഗുരുവായി നിന്ന ഞാൻ, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് വല്ല ധനവും അന്യായമായി പറ്റിയിട്ടുണ്ടെങ്കിൽ, വല്ല സമ്പത്തും എന്റെ ജീവിതത്തിൽ അന്യായമായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സമ്പത്ത് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചു തരാം സ്വഹാബ, നിങ്ങൾക്ക് എന്റെ സമ്പത്തെടുക്കാം സ്വഹാബ. എന്തു ധൈര്യപൂർവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നത്! എത്രമാത്രം സ്വഹാബത്തിനെ മുന്നിൽ നിർത്തിയിട്ട് എത്ര സധൈര്യമാണ് നബി തങ്ങൾ പ്രഖ്യാപിക്കുന്നത്! പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളോട് പലപ്പോഴും പിരിവ് നടത്തിയിട്ടുണ്ട്, പല സമയത്തും സ്വഹാബത്തിനോട് നബി തങ്ങൾ സമ്പത്ത് വാങ്ങിയിട്ടുണ്ട്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ സമാഹരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, അതിൽ നിന്നൊരൊറ്റ രൂപയെങ്ങാനും അന്യായമായി പാവപ്പെട്ട ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ സമ്പത്ത് മുൻപിൽ വെച്ചു തരാ, അത് നിങ്ങളെടുത്തോ സ്വഹാബ. കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ പരിശുദ്ധരിൽ പരിശുദ്ധനാണെന്ന് ലോക സമൂഹത്തെ വിളിച്ചറിയിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെയും പറയുന്നു, സ്വഹാബത്തെ, നിങ്ങളെ ശരീരം ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങളെ സമ്പത്ത് ഞാൻ അപഹരിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും ആത്മാഭിമാനത്തിന്, ആരെങ്കിലും ആത്മാഭിമാനത്തിന് ഈ പാവപ്പെട്ട എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവർത്തനം കൊണ്ടോ ആർക്കെങ്കിലും വല്ല മാനഹാനിയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല മനപ്രയാസങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അഭിമാനം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചു തരാ, നിങ്ങൾക്ക് ഇവിടെ വെച്ചെന്നെ പരിഹസിക്കാം സ്വഹാബ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചീത്ത പറയാം സ്വഹാബ, ആളുകൾക്കിടയിൽ വെച്ചെന്നെ ചീത്ത വിളിക്കാം സ്വഹാബ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വഭാവത്തിന്റെ മഹിമ ഉണ്ടെന്നു മാത്രമല്ല, അത് സമൂഹത്തിന്റെ മുമ്പിൽ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ആരെയെങ്കിലും ശരീരോപദ്രവമേൽപ്പിച്ചിട്ടുണ്ടോ വന്നടിച്ചോളൂ, ആരുടെയെങ്കിലും സമ്പത്തെടുത്തിട്ടുണ്ടോ എന്നിൽ നിന്ന് പിടിച്ചെടുത്തോളൂ, ഞാൻ ആരെയെങ്കിലും മനപ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, ആരുടെയെങ്കിലും ശരീരത്തിന് ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ, എന്നെയും നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറയാണ്, വിശാലമായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തെ, ഞാനെങ്ങാനും എങ്ങനെ നബി തങ്ങളോട് ചോദിക്കുക, എന്നെ നബി തങ്ങൾ വെറുത്തുപോകുമോ, എന്നെ റസൂലുള്ളാഹി തങ്ങൾ വെറുക്കുമോ, അങ്ങനെ ഒരൊറ്റ കുട്ടിയും ചിന്തിച്ചു പോകല്ലേ, അങ്ങനെ വെറുക്കുന്ന സ്വഭാവം എന്റെ സ്വഭാവമല്ല, ഞാൻ ഒരാളെയും വെറുക്കൂല സ്വഹാബത്തെ, എനിക്കൊരാളോടും വെറുപ്പില്ല സ്വഹാബത്തെ, എന്നോട് ചോദിച്ചാൽ എനിക്ക് ദേഷ്യം ഉണ്ടാകൂല സ്വഹാബ, മാത്രമല്ല നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാന്നറിയോ, എന്നോട് പ്രതികാരം ചോദിക്കുന്നവരാരുണ്ടോ അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്, സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, സ്നേഹിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് സൗന്ദര്യം പറഞ്ഞു. സൗന്ദര്യം മുത്തുനബിയെ കവച്ചു വെക്കാൻ ഇനി ലോകത്തൊരു പ്രഭയില്ല. ഇനിയോ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സ്വഭാവത്തിന്റെ മഹിമ പറയാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല.
ഇതിനോരോന്നിനും മുഖം പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടുപോകും. ഇനിയൊരാളെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? എന്നെ ഇങ്ങോട്ട് വല്ലാതെ സ്നേഹിച്ചു. ഇതാണ് പലർക്കും പറയാനുള്ളത്. എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നമ്മളെ സ്നേഹിച്ചവരുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരു നേതാവും ഒരു അണികളെയും സ്നേഹിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? നമ്മളെ പടച്ചാ നമുക്ക് ഭക്ഷണം തന്നാം. നമ്മ ഭൂമിലോകത്തേക്ക് പടച്ചുവിട്ട ജഗം നിയന്താവായ പടച്ച തമ്പുരാൻ ആ റബ്ബിനെ കാണലല്ലേ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ളത്? ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം അതാണ്. സ്വർഗപ്രവേശനം അതിന്റെ ഏറ്റവും ഉദാത്തമായ സന്തോഷം അവിടെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഹദീസ് മുത്തലബി നമ്മളെ പഠിപ്പിക്കുന്നത്, ലമൗലിഉ ഖദമിൻ മിനൽ ജന്ന ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. സ്വർഗലോകത്തെ കുറിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലമൗലിഉ ഖദമിൻ മിനൽ ജന്ന, സ്വർഗത്തിലെങ്ങാനും നിനക്കൊരു കാലുവെക്കാൻ സ്ഥലം കിട്ടിയാൽ നിന്റെ ഒരു കാൽ 6 സെന്റിമീറ്റർ സ്ഥലമെങ്ങാനും സ്വർഗലോകത്ത് നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിലോകം മുഴുവനും നിനക്ക് അധീനപ്പെടുന്നതിനേക്കാൾ ഇവിടെയുള്ള സർവസ്വ സൗകര്യങ്ങളും നിനക്ക് അധീനപ്പെട്ടു തരുന്നതിനേക്കാൾ ഇവിടത്തെ വലിയ വലിയ കൊട്ടാരങ്ങളും സമുച്ചയങ്ങളും നിനക്ക് കീഴ്പ്പെടുത്തി തരുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുപക്ഷെ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞേക്കാം, നബി തങ്ങൾ ഇവിടത്തെ ബുർജ് ഖലീഫ കാണാത്തത് കൊണ്ടാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങൾ കാണാത്തത് കൊണ്ടാണ്, ഇവിടത്തെ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളൊന്നും നബി തങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അല്ല അല്ല, നബി തങ്ങൾ കാണാത്ത ഒന്നും ലോകത്തിനില്ല. അവിടത്തെ അറിയാത്തതായി ഒന്നും റബ്ബ് പടച്ചിട്ടില്ല. അതിനേക്കാളപ്പുറമുള്ള സ്വർഗലോകം മുഴുവനും കണ്ടനൊന്ന് നേതാവാണ് മുജ്ഹറുൽ ഹതം സ്വാദിഖുൽ മസ്തൂഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ പാറയുടെ മുകളിൽ നിന്നൊലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടം കാണുന്നതിനേക്കാൾ പേടിച്ചു മാറി നിൽക്കുന്ന വെള്ളച്ചാട്ടത്തിനേക്കാളപ്പുറം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിന്റെ കാൽ ചുവട്ടിലൂടെ ഒഴുകുന്ന നിർഗളിക്കുന്ന സുന്ദരമായ അരുവിയുള്ള സ്വർഗം കണ്ട നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ാണ് പറയുന്നത്, നിനക്ക് എന്തു വേണമോ എല്ലാം നിന്റെ അടുത്തേക്ക് വരുന്ന സ്വർഗലോകമുണ്ട്. ആ സ്വർഗലോകത്തെ കുറിച്ച് മുത്തുനബി പറയാണ്, നിനക്ക് 6 സെന്റിമീറ്റർ സ്ഥലം അവിടെ കിട്ടുന്നതും ഈ ഭൂമി ലോകത്തുള്ള എല്ലാം ലഭിക്കുന്നതിനേക്കാൾ ആ 6 സെന്റിമീറ്ററിനാണ് പവർ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗലോകത്തെ ഏറ്റവും വലിയ നിഅമത്തേതാണ്? സ്വർഗലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? നമ്മളെ പടച്ച യജമാനായ റബ്ബിനെ കാണാൻ ലഭിക്കുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്.
അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. എന്നാൽ നമുക്ക് സ്വർഗത്തിലെത്തണം. ആ സ്വർഗലോകത്താ നിഅമത്തുകൾ എല്ലാം കഴിഞ്ഞ അവസാനമുള്ള പ്രധാനപ്പെട്ട നിഅമത്താണത്. ആ നിഅമത്ത് ഭൂമി ലോകത്ത് നിന്നു തന്നെ അല്ലാഹു തആല നൽകിയ ഒരൊറ്റ പടപ്പേ ഭൂമി ലോകത്ത് വന്നിട്ടുള്ളൂ. ആറ് സൃഷ്ടിയാണ്, സൃഷ്ടികളുടെ രാജാവാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വർഗത്തിലെത്തിയാൽ എത്തിയിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത്, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം, ആ സന്തോഷം ഭൂമിയിൽ നിന്ന് കിട്ടിയതാരോ അവരുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമുക്ക് ഭൂമിയിൽ ചെറിയ സൗകര്യങ്ങൾ വരുമ്പോഴേക്ക് മാതാപിതാക്കളെ മറന്നു പോകാറുണ്ട്. ചെറിയ ചെറിയ സൗന്ദര്യം വരുമ്പോഴേക്ക് പ്രസ്ഥാനം മറന്നു പോകാറുണ്ട്. അപ്പോഴേക്ക് സുന്നത്തു ജമാഅത്ത് വിട്ടേച്ചു പോകാറുണ്ട്. ചില ആളുകൾ സ്വന്തം ഉമ്മ വാപ്പമാരെ തള്ളിപ്പറയാറുണ്ട്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യജമാനനായ റബ്ബിനെ കാണുക എന്ന് പറയുന്ന ഏറ്റവും വലിയ നിഅമത്ത്, ആ നിഅമത്ത് കിട്ടിയപ്പോൾ അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യജമാനനായ റബ്ബും തമ്മിൽ നടക്കുന്നൊരു സംഭാഷണമുണ്ട്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. യജമാനനായ റബ്ബിന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന തഹിയ്യത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അല്ലാഹുവിനോട് തഹിയ്യത്ത് നടത്തുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവിനോട് അങ്ങോട്ട് തഹിയ്യത്ത് നടത്തുമ്പോൾ തിരിച്ച് യജമാനനായ റബ്ബേ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചിങ്ങോട്ടും നടത്തുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയേ, അവിടുന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാത്തും സലാമും കൊടുത്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കിട്ടിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി എന്ന് പറയുന്ന ആവേശത്തിലല്ല, ഉടനെ പാവപ്പെട്ട നമ്മളെ കുറിച്ചാണ് നബി തങ്ങൾ ഓർക്കുന്നത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ച റബ്ബേ നീ എനിക്ക് സലാത്ത് തന്നു, നീ എനിക്ക് സലാം തന്നു, നീ എനിക്ക് ബറക്കത്ത് തന്നു. അല്ലാഹ് എനിക്ക് മാത്രം പോരാ, എന്റെ സ്വാലിഹീങ്ങളാ എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിന്റെ സ്വലാത്തും നിന്റെ സലാമും നിന്റെ രക്ഷയും നിന്റെ എല്ലാ കാവലുകളും നിന്റെ ബറക്കത്തുമെല്ലാം എന്റെ ഉമ്മത്തിനും വേണേ. അല്ലാഹ് ഇങ്ങനത്തൊരു രാജാവുണ്ടോ മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തൊരു നേതാവുണ്ടോ മുഅ്മിനീങ്ങളെ, ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചതിന് ശേഷം യജമാനനായ റബ്ബിൽ നിന്ന് വേണ്ടതൊക്കെ നമുക്ക് വാങ്ങിത്തന്നതിന് ശേഷം അവിടെ നിന്ന് പറയുന്നു, ഇനി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ, നിങ്ങൾ എന്നോട് മഹബത്ത് വെക്കുന്നത് വരെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ല. വെറുതെ അങ്ങ് അവകാശവാദം ഉന്നയിച്ചതല്ല. യജമാനനായ റബ്ബിന്റെ മുമ്പിലെത്തിയപ്പോഴും നമ്മളെ കുറിച്ചോർത്തു പറഞ്ഞ നേതാവാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങി തന്നതിന് ശേഷം പിന്നെ പറയുന്നു, നിങ്ങൾ എന്നെയും സ്നേഹിക്കണേ.
സന്തോഷം വരുമ്പോൾ മാത്രമാണോ മുത്തുനബി നമ്മളെ സ്നേഹിച്ചത്, നമ്മളെ കുറിച്ച് ഓർത്തത്? അല്ല അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസത്തിന്റെ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്കു മലക്കു ജിബിരീൽ അലൈഹി സ്വലാത്തു വസലാം 40 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നില്ല. വഹീന്റെ സന്ദേശം വരാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഒരു കാരണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ജിബ്രീലിനെ കാണാത്തതിലുള്ള വിഷമമാണ്. മറ്റൊരു വിഷമമോ, ശത്രുക്കൾ വല്ലാതെ പരിഹസിക്കുന്നു, അല്ലയോ മുഹമ്മദേ, നിന്നെ ഇനി നിന്റെ നേതാ നിന്റെ റബ്ബിന് വേണ്ട, നിന്റെ മാലാക്ക ഇനി നിന്നെ തേടി വരില്ല, നിന്റെ നിന്റെ ദൈവം കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയപ്പോൾ, വല്ലാതെ സങ്കടപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് ചൊല്ലിക്കൊടുക്കുന്നു, വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സൂറത്ത് അങ്ങ് ഓതിക്കൊടുത്തിട്ടേ അതിന്റെ നാലാമത്തെ ആയത്തിൽ പറയുന്നു, വലസൗഫയുഅതീക റബ്ബുക ഫതർലാ. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യജമാനനായ റബ്ബ് കൊടുക്കുന്ന ഒരു ഓഫർ നോക്കൂ. അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങയെ കൈയൊഴിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയെ വേണ്ടെന്ന് വെച്ചിട്ടില്ല നബിയേ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് പറയുന്നു, വലസൗഫയുഅതീക റബ്ബുക ഫതർലാ. നബിയേ, നാളെ പാരത്രിക ലോകത്തേക്ക് വരുമ്പോൾ അങ്ങേക്ക് എന്തെല്ലാം വേണമോ എല്ലാം തരും നബിയേ. ആ സമയത്ത് അവിടുന്ന് പറയാണ്, ഫതർല്ലാ, അങ്ങ് തൃപ്തിപ്പെടും നബിയേ, അങ്ങയുടെ മനസ്സ് തൃപ്തി വരുന്നത് വരെ, അവിടത്തേക്ക് സമാധാനം വരുന്നത് വരെ, അവിടത്തേക്ക് സന്തോഷം വരുന്നത് വരെ നമ്മൾ തരും നബിയേ. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കുറിച്ചോർത്ത് പറയുന്നു, അല്ലാ, എനിക്ക് മനസ്സിനു സമാധാനം കിട്ടണമെങ്കിൽ, എനിക്ക് സന്തുഷ്ടി ലഭിക്കണമെങ്കിൽ, എനിക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ എന്റെ ഉമ്മത്തീങ്ങളിൽ പെട്ടൊരൊറ്റ മുഅ്മിനീങ്ങളും നരകത്തിൽ കടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവര് രക്ഷപ്പെടുന്നത് വരെ എനിക്ക് സമാധാനമില്ല റബ്ബേ. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം അല്ലാഹു തആല പാരത്രിക ലോകത്ത് അങ്ങേക്ക് വേണ്ടതൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും കുറിച്ചോർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ ഉമ്മത്തീങ്ങളിൽ പെട്ട ആരും നരകത്തിൽ കടക്കുന്ന കാലത്തോളം എനിക്ക് സന്തോഷമില്ല.
ഇങ്ങനത്തൊരു നേതാവുണ്ടോ മുഅ്മിനീങ്ങളെ? ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചതിനു ശേഷം, നമുക്ക് വേണ്ടതൊക്കെ വാങ്ങി തന്നതിന് ശേഷം പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കോ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈം. ഇനി മറ്റുള്ളവരെക്കാൾ, നിങ്ങളെ മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, നിങ്ങളെ ഉമ്മ വാപ്പമാരെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ല. ഇങ്ങനെ എത്രയത്തനുഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്നല്ലേ? അതാ ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിച്ച മറ്റൊരു രംഗം ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ സമാധാനം കൊടുത്ത മഹദിയാണ് ആ ഖദീജ റളിയല്ലാഹു അൻഹയോ അതുപോലെ തന്നെ അബൂ താലിബ് എന്നവരും രണ്ടുപേരും ഒരേ മാസം അങ്ങ് വഫാത്താകുന്നു, മരണപ്പെടുന്നു. ഒരേ വർഷത്തിൽ രണ്ടുപേരും ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ സാന്ത്വനപ്പെടുത്താൻ, സമാധാനിപ്പിക്കാൻ, പ്രൊട്ടക്ഷൻ നൽകാൻ എല്ലാത്തിനും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരും യാത്ര പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബക്കാരുള്ള അമ്മാവന്മാര് ജീവിക്കുന്ന, ഉമ്മയുടെ സഹോദരന്മാര് താമസിക്കുന്ന ത്വായിഫിലേക്ക് പോവുകയാണ്. അതാ ത്വായിഫിലേക്ക് തന്റെ അമ്മാവന്മാര് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തിരിക്കുന്നു. എന്നാൽ അവിടെ യഥാ കുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാനാണ്, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വീകരണമല്ല. ഇവിടെ ഈ വേദിയിലേക്ക് സയ്യിദവറുകൾ കടന്നു വരുമ്പോൾ രണ്ടു ഭാഗത്തു ദഫിന്റെ കുട്ടികൾ ദഫ് കൊട്ടി തങ്ങളെ സ്വീകരിച്ചാനയിച്ചിട്ടുണ്ട്. സ്കൗട്ടിന്റെ കുട്ടികൾ ആർഭാടമായി വേദിയിലേക്ക് സയ്യിദവറുകളെ അനയിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടികൾ കാത്തു നിൽക്കുന്നു. ത്വലഅൽ ബദർ ചൊല്ലാനല്ല, സലൂട്ട് അടിക്കാനല്ല, പൂമാലയിട്ട് സ്വീകരിക്കാനല്ല, അവരെ കയ്യിൽ കരുതി വെച്ച കല്ലുകൾ കൊണ്ട് ഹബീബായ മുത്തുനബിയെ കല്ലെറിയുന്നു. തങ്ങളെ പ്രാന്തനെന്ന് ആക്ഷേപിക്കുന്നു, ചീത്ത വിളിക്കുന്നു, തെറി അഭിഷേകം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കാലിലേക്ക് ശത്രുക്കൾ കല്ലെറിയുമ്പോൾ കല്ലുകൾ അതാ കാലിൽ നിന്ന് പതിക്കുന്നു, രക്തമൊലിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ചിറപാക്കപ്പെട്ട കാലിനു താഴെ തന്റെ ചിറപാക്കപ്പെട്ട കൈവെക്കുന്നു. എന്തിനാന്നറിയുമോ മുഅ്മിനീങ്ങളെ? എന്നെ കല്ലെറിഞ്ഞ സമൂഹമാണ് ശരി തന്നെയാണ്, എന്നെ ചീത്ത പറഞ്ഞ സമൂഹമാണ് തർക്കമില്ല, പക്ഷേ തന്റെ കാലിൽ നിന്നെങ്ങാനും ഒരുറ്റു രക്തം ഈ ഭൂമിയിൽ പതിച്ചാൽ, ഒരു തുള്ളി രക്തമെങ്ങാനും ഈ ഭൂമിയിലേക്ക് വന്നു വീണാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരു പുല്ലു മുളക്കില്ല, സസ്യങ്ങൾ പിറവിയെടുക്കില്ല, ഒരു കായ്കനികളും ഫലം കായ്ക്കില്ല.
ഈ പ്രകൃതി പിന്നെ എങ്ങനെ സമൂഹത്തോട് കാരുണ്യം കാണിക്കാനാണ്? കാരുണ്യത്തിന്റെ പ്രവാചകരെ രക്തമെങ്ങാനും ഭൂമിയിൽ പതിച്ചാൽ പിന്നെ ഭൂമി ഇവരോടെങ്ങനെ കാരുണ്യം കാണിക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശത്രുക്കൾക്ക് പോലും തന്നോടൊരു പ്രയാസമുണ്ടാകരുതെന്ന് ചിന്തിച്ച് തന്റെ കയ്യിലേക്ക് രക്തം സ്വീകരിക്കുന്നു, എന്നിട്ടൊരു ഭാഗത്ത് വിശ്രമിക്കുകയാണ് ഹബീബ്. ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ മലക്കുകൾ വരുന്നു, നബിയേ എല്ലാ പ്രവാചകന്മാർക്കും ഓരോ പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബിക്ക് പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന് പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥന ഉപയോഗിച്ചപ്പോഴാണ് സമൂഹം മുഴുവനും നശിച്ചുപോയത്. നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥന ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോഴാണ് പർവ്വതത്തിന്റെ ഗിരിയിലേക്ക് ഉയർന്ന വെള്ളപ്പൊക്കം കടന്നു വന്നത്. അങ്ങനെ സമൂഹത്തിൽ എല്ലാ നബിമാരും അവർക്കുള്ള പ്രാർത്ഥനകൾ ഉപയോഗിച്ചിട്ടുണ്ട് നബിയേ. അങ്ങേക്കും അല്ലാഹു ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടല്ലോ നബിയേ, ആ പ്രാർത്ഥനയൊന്ന് ഉപയോഗിക്കൂ നബിയേ. അങ്ങൊന്നു പ്രാർത്ഥിച്ചാൽ ഈ സമൂഹത്തെ നശിപ്പിക്കാം നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളെ മനസ്സിൽ കോറിയിടേണ്ട മറുപടിയാണത്. ഉമ്മമാരെ ഫാഷൻ ട്രെൻഡായി സ്വീകരിച്ചിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും പുറത്തു കാണിച്ചിട്ട് പർദ്ദ എന്ന പേരും പറഞ്ഞ് പുറത്തിറങ്ങുന്ന പെങ്ങന്മാരെ, ഫാഷൻ ഭ്രമത്തിന്റെ പേരിൽ സിനിമാ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവരെ താടി പകർത്തുന്ന ചെറുപ്പക്കാരെ, ഏതോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഓരോ മാസവും പല പ്രാവശ്യം മാറി വരുന്ന ട്രെൻഡുകൾക്ക് വേണ്ടി എന്റെ തലയുടെ മുടി പണയപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കണേ. ഭൗതിക വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട് മതവിദ്യാഭ്യാസത്തെ പരിചമിക്കുന്ന, ഒഴിവാക്കി കളയുന്ന, നട്ടപ്പെടുത്തി കളയുന്ന ആധുനികവാദികളുണ്ടെങ്കിൽ കേൾക്കണേ. ഞാൻ മുഖം മറച്ചാൽ, തൊപ്പി ധരിച്ചാൽ, താടി വെച്ചാൽ, നെരിയാണിക്കു താഴെ ഡ്രസ് ധരിച്ചാൽ, വെള്ള ഡ്രസ് ധരിച്ചാൽ, അതൊക്കെ രണ്ടാം നമ്പറാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നൊരു മറുപടിയുണ്ട്. ഓ മലക്കുകളെ, എന്റെ പ്രാർത്ഥന ഇവിടെ ചെലവഴിക്കാനുള്ളതല്ല, എന്റെ പ്രാർത്ഥന ഇവിടെ ചിലവഴിക്കില്ല. കാരണം നാളെ പാരത്രീക ലോകത്തെ അതാ സൂര്യനൊരു ചാണുമേലെ കത്തിജ്വലിക്കുന്ന സ്ഥലത്തെ എല്ലാവരും പരസ്പരം പടിചാരുന്ന സമയത്ത് ആരും ആരെയും രക്ഷപ്പെടുത്താൻ വരാത്ത ലോകത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തുണ്ടല്ലോ, അവര് നാളെ എന്റെ അടുക്കൽ വരുമല്ലോ. എന്റെ ശുപാർശയും ചോദിച്ചു വരുമ്പോൾ എന്റെ ഉമ്മത്തിന് കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ്. ഉപ്പമാരെ, ആരാണ് ഈ ഉമ്മത്ത്? ഈ പ്രസംഗിക്കുന്ന ശുദ്ധിയൊക്കെ തന്നെ, എന്റെ ശബ്ദം ശവിക്കുന്ന ഓരോരുത്തരും തന്നെ.
നമ്മളെ കുറിച്ചോർത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്റെ പ്രാർത്ഥന ഇവിടെ എന്നെ കല്ലെറിഞ്ഞതിന്റെ പേരിൽ, എന്നെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ, എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞതിന്റെ പേരിൽ എനിക്കിവിടെ ചെലവഴിക്കാനില്ല. എന്റെ ഉമ്മത്ത് നാളെ എന്റെ അടുക്കലേക്ക് വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചൊരു നേതാവ്, ഇത്രമാത്രം നമ്മളെ മഹബത്ത് വെച്ചൊരു നേതാവ്, ആ നേതാവാണ് പറയുന്നത്, മോനെ നിന്റെ ഫാഷൻ ഭ്രമങ്ങളെക്കാൾ, നിന്റെ കമുകി കമുകന്മാരെക്കാൾ നീ പ്രണയിക്കേണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അതാ മദീമക്കയിലേക്ക് തിരിച്ചു പോകുന്നു ത്വാഇഫിൽ നിന്ന്. അങ്ങനെ മക്കയിൽ തിരിച്ചെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് ശത്രുക്കൾ പരിഹസിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സ്വന്തം കുടുംബക്കാരും കഴിഞ്ഞു എന്ന രൂപത്തിൽ ത്വായിഫിന്റെ മണ്ണിൽ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ശത്രുക്കൾ പരിഹസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ശത്രുക്കൾ പരിഹസിക്കുമ്പോൾ അപ്പോഴും മലക്കുകൾ വരുന്നു, എന്നിട്ട് പറയുന്നു, നബിയേ ഒന്ന് പ്രാർത്ഥിക്കൂ, നബിയേ പ്രാർത്ഥന നിർവഹിക്കൂ, നബിയേ ഈ സമൂഹത്തെ നശിപ്പിക്കാം, നബിയേ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ, നാളെ എന്റെ അടുക്കലേക്ക് സഹായം തേടി വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് എന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരെ സഹായിക്കാനുള്ളതാണ്, അവർക്ക് കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ്, ഭൂമിയിൽ ചെലവടിച്ചുകൂടാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞില്ല പ്രവാചക പൂങ്കവർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മോട് കാണിച്ച അനുരാഗത്തിന്റെ അനർഗമായ നിമിഷങ്ങൾ. അവിടുന്ന് അതാ വളരെ പ്രയാസപ്പെടുന്നു, ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി കഅബാലയം ഒന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, വലീദുണ്ട്, ശത്രുക്കൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നു. എന്നിട്ട് അവര് പറയുന്നു, മുഹമ്മദേ ഇത്രയും കാലം നീ നടന്നുകൊണ്ടല്ലേ തവാഫ് ചെയ്തത്, എന്നാൽ നമുക്കിന്നൊരു പുതിയ തങ്ങളുടെ കാലിൽ ചരട് കെട്ടുന്നു, കയറ് കെട്ടുന്നു. എന്നിട്ട് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിക്കുകയാണ്. ഇന്നത്തെ പോലെ മാർബിൾ പതിച്ച മതാഫല്ല, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ മതാഫേ, വിഗ്രഹങ്ങൾ ചുറ്റുഭാഗത്തുള്ള മതാഫേ. അതിന്റെ ചുറ്റുഭാഗത്തിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടത്തെ കയ്യിൽ രക്തം പൊടിയുന്നു, നെറ്റിത്തടം നിലത്തു തട്ടുന്നു, കല്ലിൽ തട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ആ
രംഗം കണ്ടേ മക്കയിലെ മണൽ തരികൾ പോലും കരഞ്ഞിട്ടുണ്ടാകും. അതേ മലക്കുകൾക്ക് സഹിക്കാൻ കഴിയുമോ? സയ്യിദു സഖലൈ മുജ്ഹറുൽ ഹതം മുഹമ്മദുർ റസൂലുള്ളാ, ലോകത്തിന്റെ നേതാവാണ് റസൂലിയാണ്, മലക്കുകൾക്കും നേതാവാണ്, എല്ലാത്തിനും നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ. മലക്കുകൾ വീണ്ടും വരുന്നു, നബിയേ ഒന്ന് പ്രാർത്ഥിക്കൂ, നബിയേ ഈ സമൂഹത്തെ നശിപ്പിക്കാം നബിയേ. അപ്പോഴും പ്രിയപ്പെട്ട നേതാവിന്റെ മറുപടി, ഉപ്പമാരെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ്, ഈ പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കുറിച്ചാണ്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ കുറിച്ചാണ്. അവിടെന്ന് പറയുന്നു, ഇല്ല എന്റെ പ്രാർത്ഥന ഞാൻ ഇവിടുന്ന് ചെലവഴിച്ചാൽ എന്റെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാൻ എന്താണ്? അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞാൽ പ്രശ്നമല്ല, എന്നെ കല്ലെറിഞ്ഞാൽ പ്രശ്നമല്ല, എന്റെ കാലിൽ കയറുകെട്ടി വലിച്ചാൽ പ്രശ്നമല്ല, തെറ്റിത്തടം നിലത്തു തട്ടി മുറിവ് വന്നാൽ പ്രശ്നമല്ല, എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിലുള്ള ശുപാർശക്ക് വേണ്ട പ്രാർത്ഥന അത് നഷ്ടപ്പെടുത്തില്ല. ഇങ്ങനത്തൊരു നേതാവുണ്ടോ മുമ്മിനെ? നമ്മളെക്കാൾ ഭാഗ്യമുള്ളവരാരാണ്? ഇങ്ങനത്തൊരു നേതാവിനെ കിട്ടിയ നമ്മളല്ലേ ഭാഗ്യവാന്മാർ? ഇത്രയൊക്കെ നമ്മളെ സ്നേഹിച്ചതിന് ശേഷം, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിന് ശേഷം അവിടെന്ന് പറയുന്നു, ഇനി നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച, നിങ്ങൾക്ക് ഈമാനിന്റെ പ്രഭ കൊളുത്തി തന്ന, നിങ്ങളെ സൽവഴിയിലേക്ക് കൈപിടിച്ചുയർത്തിയ, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ല. ഇനി ഉദാഹരണങ്ങൾ എത്ര പറയാനുണ്ട്, ഞാൻ ആ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ സ്നേഹിക്കാനുള്ള നിദാനങ്ങൾ സൗന്ദര്യമാണോ നമ്പർ വൺ മുത്ത് നബി തന്നെ? സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമാണോ? അതും ഹബീബു തന്നെ. നിന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചതാണോ നിനക്ക് കാരണം പറയാനുള്ളത്? അതും ഹബീബു തന്നെ. ഇനി മറ്റൊന്ന് എന്താണുള്ളത്? എനിക്ക് പിന്നീട് വല്ല സഹായങ്ങളും കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ഒരാളെ സ്നേഹിക്കാനുള്ള നിദാനങ്ങളിൽ നാലാമത്തേത്, എനിക്ക് പിന്നീട് വല്ല സഹായം കിട്ടുമെന്നാണോ പറയാനുള്ളത്? ഓ മുഅ്മിനെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സഹായം എവിടെയാണ്? നാളെ പാരത്രീക ലോകമല്ലേ ജഗം നിയന്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അമ്മാമൻ സകുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റളിയാ, അമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയാ. എല്ലാ നന്മകളെയും തൂക്കുന്ന സമയത്ത്, തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത്, നന്മയുടെ തുലാസിനൽപ്പം മുൻതൂക്കം വന്നാൽ രക്ഷപ്പെടുന്ന ലോകം, അതല്ല നിന്റെ നന്മയുടെ തുലാസ് താഴ്ന്നു നിൽക്കുന്നു, പൊങ്ങി നിൽക്കുന്നു, തിന്മയുടെ തുലാസിന് താഴ്ച വരുന്നു കനം കൂടി വന്നാൽ, അവിടെ പരാജയപ്പെടുന്ന ലോകമാണ്. നിന്റെ ഉമ്മമാരും ബാപ്പമാരും നിന്നെ കൈയൊഴിയുന്ന ലോകമാണ്. അവർ നിന്നെ കാണുമോന്ന് പേടിച്ചോടുന്ന കാലം
സ്ഥലമാണ്, നിന്നെ കണ്ടാൽ പരസ്പരം പഴി പറയുന്ന ലോകമാണ്. ഒരു നേതാവിനും മണിയെ കാണണ്ട, അണികൾ നേതാക്കളെ തെരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ കുറ്റമേറ്റെടുക്കാൻ ആരുമില്ല. സ്വന്തം മക്കൾ ഉമ്മ വാപ്പമാരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പരസ്പരം ആരും ആരെയും സഹായിക്കാത്ത ലോകത്തെ അവിടെയല്ലേ നമുക്ക് സഹായം വേണ്ടത്? അതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എത്രയാണ് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പാരത്രീക ലോകത്തെ അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം അതേ നബി തങ്ങൾ സ്വർഗലോകത്തേക്ക് നിൽക്കുന്നു. അപ്പോഴും അതാ ഒരു ഭാഗത്ത് നിന്ന് വല്ലാത്ത അട്ടഹാസം കേൾക്കുന്നു, വല്ലാതെ പ്രയാസപ്പെട്ട് കരയുന്നത് കേൾക്കുന്നു. ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പറയാനുണ്ട്, പക്ഷേ ഞാൻ ചുരുക്കാൻ വേണ്ടി അതൊന്നിലേക്കൊന്നും കടക്കുകയല്ല. നമുക്ക് മുത്തുനബി ആരാണെന്ന് തിരിച്ചറിയണം. എന്തിനാ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നതെന്നറിയണം. എപ്പോഴാണ് നമ്മളെ മനസ്സിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്വലാത്തുകൾ നിർഗളിക്കൂ? അപ്പോഴേ മദീനയുടെ രാജാവ് നമ്മളെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ സ്വർഗലോകത്തേക്ക് കയറി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. സ്വർഗലോകം എന്ന സുഖലോലുപതയുടെ ലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വർത്തിക്കുന്ന പ്രവാചക പ്രഭുവാണ്, മനുഷ്യരുടെ നേതാവാണ്, സയ്യിദാണ്, റബ്ബിന്റെ ഹബീബാണ്. ഏറ്റവും വലിയ സ്ഥാനത്തു നിൽക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിറങ്ങി ചെല്ലുന്നു. എന്നിട്ടതാ സുജൂദിൽ വീഴുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വരുന്നു, ഇർഫഉ റഅ്സക യാ മുഹമ്മദ്. ഓ നബിയേ, അങ്ങ് തല ഉയർത്തൂ നബിയേ. ആ കരയുന്ന ആരാണെന്നറിയുമോ? അവർ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണ് നബിയേ. അവരെ കാര്യം എന്നോട് പറയണ്ട നബിയേ. അവർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണ്ട നബിയേ. അവരെ നമ്മൾ നരകത്തിൽ നിന്നും മോചിപ്പിക്കില്ല നബിയേ. അവരുടെ മാതാപിതാക്കൾ അവരെ തൃപ്തിപ്പെടുന്നത് വരെ അവർക്ക് രക്ഷയില്ല നബിയേ. യജമാനനായ റബ്ബ് തന്റെ പ്രിയപ്പെട്ട ഹബീബിനോട് സന്നിഗ്ധമായി അങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ നബി തങ്ങൾ മടങ്ങിപ്പോകുന്നു. പക്ഷേ ഹബീബിനുണ്ടോ സഹിക്കാൻ കഴിയുന്നു? തന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരുത്തര് കരയുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ കാരുണ്യത്തിന്റെ കര കാണാ കടലാണാ ഹബീബ്, അവിടത്തേക്ക് സഹിക്കാൻ കഴിയുമോ? പിന്നെയും വരുന്നു, സുജൂദിൽ വീഴുന്നു. അല്ല വീണ്ടും പറയുന്നു, നബിയേ അവരെ നമ്മൾ രക്ഷപ്പെടുത്തൂല. അവരെ മാതാപിതാക്കൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നത് വരെ, അവരെ തൊട്ട് തൃപ്തിപ്പെടുന്നത് വരെ. ഇവിടെയൊക്കെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് ഭയപ്പെടുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതും വരുന്നു. പക്ഷേ റബ്ബിന്റെ ഭാഗത്ത് നിന്നും മറുപടിക്ക് മാറ്റമില്ല. ആ
സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റബ്ബേ ആ നരകാവകാശികളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹ് വല്ലാതെ അട്ടഹസിച്ച് കരയുന്ന വിഭാഗം അവരെ ഒന്ന് കാട്ടിത്തരുമോ? അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ അവരെ കാണിച്ചു തരുന്നു. അവരെ ശിക്ഷിക്കുന്ന രൂപം നബി തങ്ങൾ നേരത്തെ പഠിപ്പിക്കുകയാണ്. ഒരു വലിയ തീ കൊണ്ടുള്ള വല്ലാത്തൊരു തൂണിൽ, തീയിനാലുള്ള ചരടിൽ അവരെ ബന്ധിച്ചിരിക്കുന്നു. കെട്ടിയാ കെട്ടിയിടാൻ ബന്ധിക്കാൻ ഉപയോഗിച്ച കയറ് തീയിനാലുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിച്ച തൂണോ അതും തീയിനാലുള്ളതാണ്. അങ്ങനെ തീയിനാലുള്ള തൂണിൽ, തീയിനാലുള്ള കയറിൽ, ചരടിൽ ബന്ധിച്ചു എന്ന് മാത്രമല്ല, അവരെ അടിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടയോ അതും തീയിനാൽ തന്നെ. പിന്നവര് കരയാതിരിക്കുമോ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാത്രമല്ല താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന രംഗോ, വലിയ വിഷസർപ്പങ്ങൾ വന്ന് ഇവരെ കടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ തേളുകൾ വന്ന് ധ്വംസിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. നമ്മുടെ വിഷയം അവിടെയല്ല. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു, ഇവരെ മാതാപിതാക്കളെ ഒന്ന് കാട്ടിത്തരുമോ റബ്ബേ? ഈ നരകാവകാശികളായ പാവങ്ങളുണ്ടല്ലോ, അവരെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരുമോ? റബ്ബദാ മലക്കുകൾ മുഖേന കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുക്കുമ്പോൾ നബി തങ്ങൾ പറയുകയാണ്, ഉമ്മമാരെ നിങ്ങളെ മക്കളാണ് നരകത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്കൊന്ന് മാപ്പ് കൊടുക്കുമോ? അവിടെ നിന്നതേ നൊന്തു പ്രസവിച്ച ഉമ്മയും അതേ പോറ്റി വളർത്തിയ വാപ്പയും പറയുന്ന മറുപടി മുത്തുനബി പറയുന്നു, നബിയേ നമ്മളോട് പറയണ്ട നബിയേ, നമ്മളെ വിട്ടേക്കൂ നബിയേ, അവരെ കുറിച്ച് പറയണ്ട നബിയേ, അവര് വലിയ വലിയ മാളികപ്പുരയിൽ താമസിച്ച് അവര് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട് നബിയേ, അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ അവരെ വിഷയത്തിൽ